ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. ഇത് ബീറ്റ്റൂട്ടിനെ കൊണ്ടുള്ള ഒരു പാക്കാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് കിട്ടും. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു പാക്ക് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും പിന്നെ ടാനിങ് ഒക്കെ ഉള്ള സ്കിന്നിന് ഡീറ്റാൻ ചെയ്യാനും അതുപോലെ ഡാർക്ക് സർക്കിൾസ് കളയാനും സ്കിന്നിനെ ഒന്ന് സ്മൂത്ത് ആക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പാക്കാണ്. പിന്നെ ഫേഷ്യൽ ചെയ്ത് ഒരു എഫക്റ്റ് കിട്ടും, അതായത് ഒരു പിങ്കിഷ് ഗ്ലോ വരും സ്കിന്നിന്. പിന്നെ നല്ല ക്ലിയർ ആവും സ്കിന്ന്. കോംപ്ലെക്ഷൻ ഒന്ന് കൂട്ടാനും ഒക്കെ പറ്റിയൊരു പാക്കാണിത്. എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസാണ് വേണ്ടത്. അപ്പോൾ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ജ്യൂസ് കിട്ടും. ആ ജ്യൂസ് നമുക്ക് ഏകദേശം ഒരു ഒന്നോ രണ്ടോ സ്പൂണ് എടുത്താൽ മതിയാവും. ബീറ്റ്റൂട്ടിലുള്ള വിറ്റമിൻസും ബാക്കി ന്യൂട്രിയൻസും ഒക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ഓവറോൾ ഹെൽത്തിന് വളരെ ബെനിഫിഷ്യലാണ്. അപ്പോൾ ഇതിലത്തെ വിറ്റമിൻ സി നമ്മുടെ സ്കിന്നിലത്തെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും, കറുത്ത പാടുകൾ കുറയ്ക്കാനും സ്കിന്നിനെ കുറച്ചും കൂടെ കളർ വയ്ക്കാനും അതുപോലെ സ്കിന്നിനൊരു റോസി ഗ്ലോ കൊടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബീറ്റ്റൂട്ട്. റിച്ച് സോഴ്സ് ഓഫ് അയൺ ആണ്, ഫോസ്ഫറസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. പിന്നെ നമുക്കൊരു പിങ്കിഷ് ഹെൽത്തി സ്കിന്ന് കിട്ടാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡ് ബീറ്റ്റൂട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ജ്യൂസായിട്ട് കുടിക്കാനും ഏറ്റവും നല്ലതാണ്. നമ്മുടെ ബ്ലഡിനെ ഇത് പ്യൂരിഫൈ ചെയ്യും, അതുപോലെ ബോഡിയിലത്തെ ടോക്സിൻസിനെ ഒക്കെ റിമൂവ് ചെയ്യും. പിന്നെ ഡാർക്ക് സർക്കിൾസിന് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ലിപ്സിന് യൂസ് ചെയ്യാം, ലിപ്സിനെ ലൈറ്റൻ ചെയ്യാൻ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ നമുക്കറിയാം ആക്നീസ് വരാതിരിക്കാനും അതുപോലെ സ്കിന്നിനെ കൂടുതൽ ഹെൽത്തി ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും. പിന്നെ ഫേസിലുള്ള ഫേഷ്യൽ ഹെയർ ഒക്കെ കളയാനും ഈ മഞ്ഞളും കടലമാവും ഒക്കെ ബെസ്റ്റാണ്. പിന്നെ വേണ്ടുന്നത് കടലമാവാണ്. കരുവാളിപ്പ് മാറ്റാനും അതുപോലെ ഡെഡ് സെല്ലിനെയൊക്കെ റിമൂവ് ചെയ്യാനും നല്ലപോലെ സ്കിന്നിനെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ മഞ്ഞൾ പുരുഷന്മാർക്ക് ഒഴിവാക്കാം, കാരണം ഫേഷ്യൽ ഹെയറിനൊക്കെ റിമൂവ് ചെയ്യാൻ പ്രത്യേകിച്ച് കടലമാവും മഞ്ഞളും കൂടെ വരുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ടീനേജേഴ്സൊക്കെ ബോയ്സ് ടീനേജേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പം മഞ്ഞൾ ഇടുന്നത് ഒഴിവാക്കാം. സ്കിന്നിൻ്റെ ഇൻഫെക്ഷൻസൊക്കെ തടയാനൊക്കെ മഞ്ഞൾ നല്ലതാണ്. ആഡ് ചെയ്യേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നല്ലൊരു ടോണറാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഇതിൻ്റെ ഒന്നും അളവ് പറയുന്നില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഫേസിൽ മാത്രം മതിയെങ്കിൽ അത്ര എടുത്താൽ മതി, അല്ല ഫുൾ ബോഡിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടേണ്ടി വരും. ഇനി ഇതിലേക്ക് മുൾട്ടാണി മിറ്റിയാണ് ആഡ് ചെയ്യേണ്ടത്. ഇത് ബേസിക്കലി ക്ലേ ആണ്. അപ്പോൾ നമ്മളെ സ്കിന്നിലത്തെ എക്സസ് ഓയിലിനെയൊക്കെ അത് അബ്സോർബ് ചെയ്യും. പിന്നെ ഓയിൽ ഫ്രീ ആക്കും. നമ്മുടെ ആക്നീനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും സ്കിന്നിനെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് പാലാണ് ആഡ് ചെയ്യേണ്ടത്. പാൽ ഒരു സ്പൂൺ ആഡ് ചെയ്താൽ മതി. പാൽ നല്ലൊരു ക്ലെൻസറാണ്. പാൽ സ്കിന്നിലത്തെ പോർസിലേക്ക് ഡീപ്പായിട്ട് പോയിട്ട് നല്ലപോലെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യും. അതുപോലെ നല്ലൊരു മോയ്സ്ചറൈസേഷൻ കൂടെയാണ്. പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ ലെമൺ ജ്യൂസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 12 മണിക്കൂറെങ്കിലും നമ്മൾ വെയിൽ കൊള്ളാതിരിക്കണം. കാരണം ഈ ലെമൺ ഫോട്ടോ സെൻസിറ്റീവ് ആണ്. അപ്പം ലെമൺ നമ്മൾ ഫേസിൽ എപ്പോൾ അപ്ലൈ ചെയ്താലും നമ്മൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് കൂടുതൽ ഡാർക്ക് ആവും. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്യുക. റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് ആ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. പിന്നെ പാൽ അലർജി ഉള്ളവർക്ക് തൈര് എടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഒരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് തന്നെ കിട്ടും. ഒറ്റ തവണ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ മതി. അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണിത്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതൊന്ന് ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആയിക്കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാനിവിടെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അത് വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാം. സ്കിന്നൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്, അതുപോലെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ സ്കിന്നിലത്തെ ഡെഡ് സെൽസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം.
പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.